സംസ്ഥാനത്ത് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിൽ ചേർന്നു. തമ്പാനൂർ സതീഷ്, സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ് തുടങ്ങിയവരാണ് ബി ജെ പിയിൽ ചേർന്നത്. തിരുവനന്തപുരത്തെ ബി ജെ പി ഓഫീസിലെ ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുത്തു. നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചാണ് തമ്പാനൂർ സതീഷിന്റെ ബി ജെ പി പ്രവേശനമെന്നും 2024 തെരഞ്ഞെടുപ്പോടെ കേരളത്തിലും കോൺഗ്രസ് നാമാവശേഷമാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്നിവിടെ കണ്ടത് ബി ജെ പിയുടെ പുതിയ മാരാർജി മന്ദിരത്തിന്റെ ഭവന്റെ ഉദ്ഘാടന ദിവസം നാം കണ്ടത് ഇന്ന് രാജീവ് ചന്ദ്രശേഖർജിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം നാം കണ്ടത് ഒരു ചെറിയ സൂചനയല്ല. കേരളത്തിൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും LDFനോടും UDFനോടും വിട പറഞ്ഞ് ആളുകൾ ഏക പ്രതീക്ഷയായി മോദിയിലേക്കും ബി ജെ പിയിലേക്കും വരികയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളം അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, നമ്മൾ കേൾക്കുന്ന പേരുകൾ നേരത്തെ പറഞ്ഞതുപോലെ പത്മിനി തോമസിന്റെ, തമ്പാനൂർ സതീഷിന്റെ ഒക്കെയാണ്. കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് എത്തും എന്നായിരുന്നു സുരേന്ദ്രന്റെ പരാമർശം. ഇന്ന് എത്ര പേർ ഇതടക്കം പ്രവർത്തകരും നേതാക്കളും അടക്കം ബി ജെ പിയിൽ ചേർന്നു എന്നാണ് ഒരു കണക്ക്? രഞ്ജിത്ത്, ഇന്ന് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച മുതിർന്ന നേതാവ് കൂടിയായ തമ്പാനൂർ സതീഷ്, അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായിരുന്ന കോൺഗ്രസ് നേതാവ് പത്മിനി തോമസ് എന്നിവരാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്ന പ്രമുഖർ. ഇതോടൊപ്പം നിരവധി പേരുകളാണ് അഭ്യൂഹത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത് ആർ സെൽവരാജും ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന ഉദയകുമാറും. ഇവർ കൂടി വൈകാതെ തന്നെ ബി ജെ പി ക്യാമ്പിലേക്ക്, ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും പ്രധാനമന്ത്രി അടുത്ത ദിവസം കേരളത്തിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എത്തുകയാണ്. അദ്ദേഹം വരുന്നതിന് മുന്നോടിയായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എത്തും ബി ജെ പിയിലേക്ക് എന്ന വിവരമാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മറ്റ് ഭാരവാഹികളുമൊക്കെ പങ്കെടുക്കുന്നത്. എന്തായാലും കോൺഗ്രസിനകത്ത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണിത്. കാരണം പത്മജ വേണുഗോപാൽ പോയതിനെ ഒറ്റപ്പെട്ട ഒരു വോക്ക് മാത്രമായി വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്ന പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രത പുലർത്താൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം സ്വാഭാവികമായി പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയരാനിടയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കി ഇത്തരത്തിൽ പ്രചാരണം അടക്കം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുന്നത് ഇനി അങ്ങ് നിസ്സാരമായി തൃണവൽക്കരിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല. അവിടെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഇനി നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാർട്ടിയുടെ അഴിമതിയിൽ മനസ്സ് മടുത്താണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നാണ് തമ്പാനൂർ സതീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ തലസ്ഥാന ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.